നമസ്കാരം. ഇത് ആകാശവാണി തിരുവനന്തപുരം. കർത്താവേ, ഇന്നെങ്കിലും കുറച്ച് നല്ല കച്ചവടം തരണേ. സുലൈമാനിക്കാരുടെ എണ്ണം ഒന്ന് കുറച്ച്, ഫ്രഷ് മിൽക്ക് ചായക്കാരുടെ എണ്ണം ഒന്ന് കൂട്ടണേ. മത്തായിച്ചായോ, കടുപ്പം കുറച്ച് ഒരു സുലൈമാനി ഇങ്ങെടുത്തു. കർത്താവേ, തുടക്കം തന്നെ സുലൈമാനിയിലോ. കഴിക്കാൻ വല്ലതും ഉണ്ടോ മത്തായിച്ചായ? ഇന്നത്തേതാകുന്നതേ ഉള്ളു. ഇന്നലത്തെ പഴമ്പൊരി ഇരിപ്പുണ്ട്, എടുക്കട്ടാ. വേങ്ങര നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത മാസം 11 ഉപതെരഞ്ഞെടുപ്പ്. ഈ പഴംപൊഴിക്ക് നല്ല പ്രായമുണ്ടല്ലോ. ഹിന്ദു വിവാഹമോചനത്തിന് ഹർജി നൽകി. ഇതിൽ പഴമൊന്നും കാണുന്നില്ലല്ലോ മത്തായിച്ചായ. മത്തായിച്ച, വാർത്തയല്ലയോ കേൾക്കുന്നത്? അതിന്റെ സൗണ്ടൊന്നും കൂട്ടിക്ക്. പൗരത്വ ബില്ലിന്മേൽ സമരം നടത്തിയ പ്രതിപക്ഷ സഖ്യത്തിൽ പിളർപ്പ്. കോൺഗ്രസ് വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നും പല പാർട്ടികളും വിട്ടുനിന്നു. പള്ളിയിൽ കയറുവാനോ ആരാധന നടത്തുവാനോ അവകാശമില്ലെന്ന് കോടതി വിധിച്ചു. ഇതുമൂലം കൂടുതൽ പള്ളികളിൽ പ്രശ്ന സാധ്യതയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. ക്രിസ്തീയ ആരാധനാലയങ്ങളിൽ ഇത്തരം പ്രവണതകൾ ഇതാദ്യമായിട്ടല്ല എന്ന് നിരീക്ഷകർ. മത്തായിച്ചായോ, ഇത് കേട്ടോ, പിറവം പള്ളി പോയി, അടുത്തത് കോതമംഗലമായിരിക്കും. വന്ന് വന്ന് പള്ളിയിൽ പോലും പ്രശ്നങ്ങളാണ്. പണ്ടൊക്കെ അവിടെ ചെന്നിരിക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷം കിട്ടുമായിരുന്നു, ഇന്നാണെങ്കിലോ. അതല്ലേ ഞാൻ ഈ പള്ളിയിൽ പോക്കൊക്കെ അങ്ങ് നിർത്തിയത്. അതിന് മത്തായിച്ചൻ ബന്ധുക്കോസുകാരനല്ലേ? ഇത് ഞങ്ങളും അവരും തമ്മിലുള്ള പ്രശ്നമാണ്. മറ്റവരെ മൊത്തത്തിൽ അങ്ങ് ഒഴിവാക്കിയില്ലയോ? ഇതിപ്പോ അവരിൽ ഒരാൾ മരിച്ചാൽ പോലും അടക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. ആ കാലം പോയ പോക്കെ. എന്നാ ബന്ധക്കോസ്, അവിടെ ഇങ്ങനെയൊക്കെ തന്നെയാ മൊത്തത്തിൽ കൊഴഞ്ഞു കിടക്കുന്നിടത്ത് നമ്മളിപ്പോ ഉള്ള മാന്യന്മാർക്ക് ഇരിക്കാൻ പറ്റുമോ? പിന്നെ പിന്നെ ആ പോക്ക് ഞാൻ അങ്ങ് നിർത്തി. കേരളത്തിന്റെ അനുമതിയില്ലാതെ പമ്പ അച്ചൻകോവിൽ ബൈപാസ് നദി സംയോജന പദ്ധതി നടപ്പാക്കില്ലെന്ന് കേന്ദ്രം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. മത്തായിച്ചായോ, കടുപ്പത്തി 3 ചായ. ആ ഒന്ന് മധുരം കുറച്ചോ. അതെന്താ മത്തായിച്ച ആര് കുഴഞ്ഞു കിടക്കുന്ന കാര്യമാ പറഞ്ഞേ? ഈയിടെ ഇലക്ഷൻ നടന്നില്ലയോ, അതായിരിക്കും. ഒരു വോട്ടിന് 5000 രൂപയും ഒരു ബിരിയാണിയും എന്നായിരുന്നു കണക്ക്. നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്താലും പ്രമാണം ബൈബിൾ അല്ലയോ? ഈ ഇലക്ഷന്റെയും ബിരിയാണിയുടെയും കാര്യം ബൈബിളിൽ എവിടെ എഴുതിയിട്ടുള്ളത്? മത്തായിക്കെന്നും പ്രമാണമാ മുഖ്യം, അതുകൊണ്ടാ ഞാൻ അങ്ങോട്ടങ്ങ് പോവാത്തത്. മത്തായിച്ചൻ പറഞ്ഞത് കേട്ടാൽ ബിരിയാണി കൊടുത്തത് മത്തായിച്ചന്റെ കടയിൽ നിന്നാണെന്ന് തോന്നുന്നുവല്ലോ. ഈ കേൾക്കുന്നതൊക്കെയും വെറും കിംബദന്തികളാണ്. ആ നിൽക്കുന്നത് ജോബിനും റിജിയും നമ്മുടെ പാസന്റെ മോൻ റോബിനും അല്ലേ? ഇവന്മാരുടെ കറക്കമൊക്കെ ഇപ്പൊ നാട്ടിൽ പാട്ടാ. ഇതുപോലുള്ള സന്തതികളാണ് ദൈവസഭയ്ക്ക് അവമാനം ഉണ്ടാക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ആരോടും മിണ്ടാൻ പറ്റത്തില്ലല്ലോ ശുഭുവേ. ഇതൊക്കെ കൊണ്ടാണ് പുതിയ ആരും ഇപ്പോൾ നമ്മുടെ സഭയിലേക്ക് വരാത്തത്. ആരോടും മിണ്ടാൻ പാടില്ല, ആരോടും കൂട്ടുകൂടാൻ പാടില്ല. ശിവു, നമ്മൾ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം. എന്റെ മോൻ അവന്റെ കൂട്ടുകാരുടെ കൂടെ ഒരു ഗാനമേളയ്ക്ക് പോയതിന് ഇവിടെ എന്തൊക്കെ പോയിലായിരുന്നു. അപ്പച്ചന്റെ കൂടെ നിന്നപ്പോൾ മത്തായിച്ചൻ വലിയ ഭക്തനായിരുന്നു. ഈ കട തുടങ്ങിയതിൽ പിന്നീടാ മത്തായിച്ച പിന്മാറ്റത്തിൽ പോയത്. അതോടുകൂടെ മക്കളെ പ്രബോധിപ്പിക്കാനും ചിട്ടയിൽ നടത്താനും സമയം കിട്ടാതായി. അല്ലയോ മത്തായിച്ച? ആര് പിന്മാറ്റത്തിൽ പോയി? സമുദായത്തിൽ നിന്ന് ക്ലീൻ ഷേവ് അടിച്ച് പെന്തക്കോസിൽ വന്ന് വലിയ പ്രവചനവും പ്രസംഗവും നടത്തി. ലോകം അറിഞ്ഞ പാസ്റ്റർ മുട്ടയും അടിച്ച് താടിയും നീട്ടി വളർത്തി തിരിച്ചു പോയാൽ പാസ്റ്ററുടെ മടങ്ങി വരവ്. ഈ പാറും മത്തായി പോയാൽ അത് പിന്മാറ്റം. ശരിയാ, ഇന്നലെ വരെ അന്യഭാഷയും രോഗശാന്തിയും പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നു. എല്ലാം ന്യൂ ജനറേഷൻ തത്വങ്ങളാണ്. ഇനി അതിലെങ്ങാനും കാര്യം ഉണ്ടാവും? ഉണ്ടാവണമല്ലോ. ഞങ്ങളുടേത് സിറിയൻ പാരമ്പര്യമുള്ള ആരാധനയല്ലേ? യേശുവിന്റെ ശിഷ്യന്മാരിൽ നിന്നും വന്ന പാരമ്പര്യമല്ലേ ഞങ്ങളുടെ വലിയ പിതാവിനുള്ളത്? അപ്പോൾ അതല്ലേ ശരി. പാരമ്പര്യമല്ല ബിനു, ദൈവവചനമാണ് എല്ലാത്തിനും ആധാരം. അപ്പോസ്തോലന്മാർ കാണിച്ച മാതൃക, അവർ സഭയ്ക്ക് കൊടുത്ത ലേഖനങ്ങൾ, ഇവയാണ് ഒരു യഥാർത്ഥ വിശ്വാസി പിന്തുടരേണ്ടത്. നമ്മുടെ സഭയിലെ അപ്പോസ്തോലന്മാരുടെ കാര്യം ഒന്നും ഇവിടെ പറയല്ലേ അച്ഛാ?
ആ അപ്പോസ്തലന്മാരുടെ ഗുണം കൊണ്ടുകൂടെയാണ് ഞാൻ സഭയിൽ നിന്ന് ഇറങ്ങിയത്. സഭയുടെ കമ്മിറ്റി മീറ്റിംഗിൽ ആ ഖജാൻജി എന്നെ തല്ലാൻ വന്നത് ഞാൻ വിട്ടുകളഞ്ഞു എന്നെ ജീവിതകാലത്ത് മറക്കത്തില്ല. ഇനി നിങ്ങൾ ബെഞ്ചുക്കോസുകാർ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കല്ലേ, ഞാൻ പോയി എന്റെ അപ്പന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ. ഇന്ത്യ വിട്ടുപോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാ കേട്ടോ. നമ്മുടെ സഭയിലെ അതെ അതെ, നിങ്ങൾ മൂന്ന് പേരും കൂടി എങ്ങോട്ടാ? ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ അത് കർത്താവിന് വേണ്ടിയാകണം എന്ന് മാത്രം. കേട്ടോ മക്കളെ, അച്ചായ നമ്മളെ പോലുള്ള പ്രായമായവർ നല്ല മാതൃക കാണിച്ചാൽ മക്കളും ആ പാത പിന്തുടരും. അവരെ ഉപദേശിക്കാൻ നമുക്ക് പ്രാഗൽഭ്യം ഉണ്ടാകും. അതില്ലാത്തടത്തോളം കാലം അവരവരുടെ വഴി സഞ്ചരിക്കും. നിഷാദിന്റെ കാര്യം മനസ്സിലായി, നിങ്ങൾ സഭക്കാരൊന്നും ശരിയല്ലെന്ന്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരുടെ കണ്ണീരും പ്രാർത്ഥിക്കുന്ന കുറെ ദൈവമക്കളുടെ നന്മയും കൊണ്ടാണ് നിങ്ങൾ വീഴാതെ നിൽക്കുന്നത്. അതൊരിക്കലും മറന്നുപോകരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. അച്ചായ, ഞങ്ങൾ മൂന്ന് പേരെയല്ലേ നിങ്ങൾ കണ്ടുള്ളൂ, നാലാമതൊരാൾ കൂടെ ഉണ്ട് ഞങ്ങളുടെ ചങ്കായിട്ട്. അത് ഞങ്ങളുടെ കർത്താവ. കൂട്ടുകാരന് വേണ്ടി ജീവൻ ചരിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് അച്ചായൻ ബൈബിളിൽ വായിച്ചിട്ടില്ലേ? അതുപോലെ. അതെങ്ങനാ, ആരാധനയ്ക്ക് വരും പോലും ആരെയെങ്കിലും വചനം കൊണ്ട് കുത്തേണ്ടിയപ്പോഴും അല്ലേ ഇവർ ബൈബിൾ തപ്പുന്നത്? പ്രായമുള്ളവരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മളത് മൈൻഡ് ചെയ്യണ്ട, വിട്ട് കളയടാ. നിങ്ങൾ പേടിക്കണ്ട, ദൈവവഴി വിട്ടു പോയാൽ പിന്നെ ഞങ്ങൾ ഇല്ല എന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. പലപ്പോഴും പെന്തക്കോസ്റ്റിലെ പലതും കണ്ട് മനസ്സ് മുറിഞ്ഞിട്ടുണ്ടെങ്കിലും കർത്താവില്ലാത്ത വഴി നാശത്തിൻ്റെതാണെന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. അച്ചായ, ഇവരോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല ബ്രോ. നിങ്ങൾ എവിടെ പോകാന്ന് പറഞ്ഞില്ല. അച്ചായന്മാരെ, ഞങ്ങൾ ചാലക്കുടിയിലുള്ള നമ്മുടെ പുതിയ പ്രവർത്തനത്തിനാണ് ഞങ്ങൾ പോകുന്നത്. ഇതൊന്നും ഞങ്ങൾ സഭയിൽ ആരോടും പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവ് അറിയുന്നു, അത് മതി. ദാ ബസ് വന്നു, വാ നമുക്ക് പോകാം. ഇങ്ങനെയാണ് എല്ലാ കാര്യവും. നമ്മൾ അവരെ കുറിച്ച് ചിന്തിക്കുന്നത് ഒന്ന്, യാഥാർത്ഥ്യം മറ്റൊന്നുമായി. നിങ്ങൾ എന്ത് കണ്ടിട്ടാ പറയുന്നേ? ഇന്നത്തെ കാലത്ത് കർത്താവിനെ മാത്രം പിടിച്ചോണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ലെന്നേ. ഈ ചെറിയ രാഷ്ട്രീയവും മതവും ലോകവും ഒക്കെ വേണം. ഞാനത് തുറന്നു പറയുന്നു, നിങ്ങളൊക്കെ ഉള്ളിൽ വെച്ച് പ്രവർത്തിക്കുന്നത് അത്ര തന്നെ. നമ്മുടെ യോഹിച്ചാന്റെ അപ്പച്ചൻ ഈ മത്തായിയെ സ്വന്തം കൂടപ്പിറപ്പ് പോലെ നോക്കിയിരുന്നതാ. എന്നും പ്രാർത്ഥന, ഉപവാസം, കാത്തിരിപ്പ് യോഗം, എന്നിട്ടും മത്തായി സഭ വിട്ടുപോയി. അതൊക്കെ അന്നുണ്ടായിരുന്ന കാര്യം ശരിയാ, എല്ലാം നമ്മുടെ ഓരോ സാഹചര്യങ്ങളല്ലയോ. എന്ത് പറഞ്ഞാലും മത്തായിച്ചൻ ഉത്തരവുണ്ട്. ആ പറഞ്ഞു, നാ വിടത്തില്ല, അപ്പച്ചൻ വരുന്നുണ്ട്. ഈ കിളവന് വീട്ടിലെങ്ങാണ് ഇരുന്ന പോരായിരുന്നു. എന്താടാ നീ പറഞ്ഞേ? അപ്പച്ചന് ചായയാണോ കാപ്പിയാണോ വേണ്ടെന്ന് ചോദിക്കുവായിരുന്നേ. എന്താടാ മത്തായി ഇവിടെ ഒരു ചർച്ച? ആത്മീയ കാര്യം വല്ലതും ആണോ? അല്ല, എല്ലാവരും വിശ്വാസികളായതുകൊണ്ട് ചോദിച്ചതാ. അപ്പച്ചൻ അറിയില്ലേ മത്തായിയുടെ ഇപ്പോഴത്തെ സ്വഭാവം? കള്ളനെ കണ്ടാൽ അവനോടൊപ്പം, രാഷ്ട്രീയക്കാരെ കണ്ടാൽ തനി രാഷ്ട്രീയക്കാരൻ, ജഡീകനെ കൂടെ കിട്ടിയാലോ പിന്നെ വേറും ജഡീകൻ. അത് പിന്നെ കച്ചവടം നടക്കണ്ടായോ അപ്പച്ചാ? എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ സഭയിലൊന്ന് പോകാമായിരുന്നു. പാപത്തിന്റെ അടിമത്തത്തിലേക്ക് മടങ്ങിപ്പോയിട്ട് ഇടയ്ക്ക് സഭയിൽ വരാനോ? പാപബോധം വന്ന് അനുതപിച്ചിട്ടല്ലാതെ വന്നിട്ട് എന്താ കാര്യം? അപ്പച്ചാ അതിന് ഞാൻ പറഞ്ഞോ സഭയിലേക്ക് വരുന്നെന്ന്? നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോയിക്കോളാമേ. ദൈവമായി ഒരു ബന്ധമില്ലാത്ത മത്തായിയുടെ ഈ പോക്ക് എവിടെ ചെന്ന് ചേരുമെന്ന് വല്ല ബോധ്യമുണ്ടോ? ഓ, മത്തായി ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്നേ. ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. മിണ്ടാതിരിക്കെ, ഇത് ചേലരുടെ കുഴപ്പമാണ്. ഒരുത്തൻ പിന്മാറ്റത്തിൽ പോയാൽ പിന്നെ അവനെ മടക്കിക്കൊണ്ടുവരുവാൻ ശ്രമിക്കാതെ അവനെ അതിൽ തന്നെ തറച്ചിടുക എന്നത്. അപ്പച്ചാ, അത് പിന്നെ നിഷാദ് അങ്ങനെയാ. മറ്റുള്ളവർ തെറ്റ് ചെയ്താലും അവർ ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും. അതും പിശാചിന്റെ തന്ത്രമാണ്. ഞാൻ ഇപ്പോൾ വന്നത് മത്തായിയെ കാണാൻ തന്നെയാണ്. അപ്പച്ചൊന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരത്തില്ലായിരുന്നോ?
അതിന് ഞാൻ വിളിച്ച, നീ ഇപ്പൊ ഫോൺ എടുക്കാറേ ഇല്ലല്ലോടാ. കടയിലെ തിരക്കും ഉണ്ടാവും. മത്തായി, നമ്മൾ ഒരിക്കലും ഉയർച്ചയ്ക്കോ സാമ്പത്തിക ലാഭത്തിനോ നേട്ടങ്ങൾക്കോ വേണ്ടി നമ്മുടെ ആത്മാവിനെ വലിച്ചെറിയരുത്. നിന്റെ മകൻ ലോകത്തിന്റെ പുറകെ പോയി നശിച്ചു പോകുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയായാൽ നിനക്ക് സന്തോഷമാവുമോ? നമ്മുടെ ജീവിതമാണ് നമ്മുടെ മക്കൾ പിന്തുടരുന്നത്. നീ എത്ര നല്ലവനായി ജീവിക്കുന്നുവോ അതിന്റെ പകുതിയെങ്കിലും നന്നായി ജീവിക്കാൻ നമ്മുടെ മക്കൾ ശ്രമിക്കും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി തീരുമാനമെടുക്കേണ്ടത് നീയാ. ഈ കേളവനെ കൊണ്ട് തോറ്റ് കുറെ നാളായി. മത്തായി നന്നാവ് എന്നും പറഞ്ഞ് പറയാൻ നടക്കുക. ഇതിൽ കൂടുതൽ ഇനി മത്തായി എന്തോ നന്നാവാന്. ആഹാ, മത്തായിയെ, മത്തായിയുടെ പുന്നാരമോ ദാ എത്തിയല്ലോ. അപ്പ, എനിക്കൊരു 10,000 രൂപ വേണം. അതെന്തിനാ നിനക്ക് 10,000 രൂപ? കൂടുതൽ കാര്യമൊന്നും അന്വേഷിക്കണ്ട, കാശിഞ്ഞെടുക്ക്. മത്തായിയേ, കൊച്ചൻ ചോദിച്ചാൽ അങ്ങ് കൊടുത്തേക്ക്, അല്ലെ അവൻ ആ പെട്ടിയോടെ എടുത്തോണ്ട് അങ്ങ് പോവും. മോനെ, പൈസയുമായിട്ടൊക്കെ നീ എങ്ങോട്ടാ? കൂട്ടുകാരുമൊത്ത് ചെറിയൊരു ട്രിപ്പ് കുളു മണാലി. മക്കളെ, തിരിച്ച് നിങ്ങൾ അപ്പൊ വരും? വരുമ്പോ വരും, പിന്നെ കൂടെ കൂടെ വിളിക്കാനൊന്നും നിൽക്കണ്ട. മത്തായിയേ, അപ്പച്ചൻ പറഞ്ഞ പോലെ മോന്റെ പോക്ക് അത്ര ശരിയല്ലല്ലോ. അവന്റെ പോക്കിനൊന്നും ഒരു കുഴപ്പമില്ല. അവനെ മത്തായിയുടെ മോനാ. ആറു മാസങ്ങൾക്ക് ശേഷം മത്തായി പുതിയൊരു ജീവിതം ഇവിടെ തുടങ്ങുകയാണ്. തുടങ്ങിയിട്ട് ഇന്ന് 6 മാസം തികയുന്നു. യേശുവിൻ സന്നിധി ചേരും വേദനയില്ലാത്ത നാട്ടിൽ സമാധാനത്തോടെ പാർക്കും ആയന്തൊരാനന്ദമേ. കർത്താവേ, കാലം ഒരുപാട് പോയത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ജോയിച്ചാൻ്റെയും അപ്പച്ചൻ്റെയും കൂടെ താമസിച്ചതൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. എനിക്കും കുടുംബത്തിനും വേണ്ടി അപ്പച്ചൻ എന്തുമാത്രം പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ നിന്നും വഴക്കുണ്ടായി പോന്നപ്പോഴും കർത്താവേ, നിന്നിൽ നിന്ന് അകന്നുള്ള ജീവിതത്തിനിടയിൽ ഈ കട തുടങ്ങിയപ്പോഴും അപ്പച്ചൻ്റെ സ്നേഹവും പ്രാർത്ഥനയുമാണ് എന്നെ നിലനിർത്തിയതെന്ന് അന്ന് ഞാൻ ഓർത്തിരുന്നില്ലല്ലോ. ഒരുപാട് പേർ എന്നെ നേർവഴി നടത്താൻ അന്ന് ശ്രമിച്ചു. എത്രമാത്രം പാപം ഞാൻ നിന്നോട് ചെയ്തു. പണത്തിനും ലാഭത്തിനും വേണ്ടി എന്തെല്ലാം ചെയ്തു കൂട്ടി. ദൈവത്തെ വിളിക്കേണ്ട പോലെ വിളിക്കാതെ, ആരാധനയ്ക്കും പോകാതെ ഈ ലോകത്തിൻ്റെ അടിമയായി ജീവിച്ചു. ദൈവമക്കളെ പരിഹസിച്ചു, ദൈവദാസന്മാരെ കളിയാക്കി വേദനിപ്പിച്ചു, സഭയ്ക്കെതിരായി ലോകമനുഷ്യരോട് സംസാരിച്ചു. ഓ കർത്താവേ, ഇതെല്ലാം എന്നോട് ക്ഷമിക്കാൻ അവിടുന്ന് ഇത്ര വലിയ ദയ കാണിച്ചല്ലോ. എൻ്റെ അപ്പം പോലും എനിക്ക് വേണ്ടി ഇത്രയും കരഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ അപ്പച്ചൻ എന്നും എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ആ നഷ്ടങ്ങളൊക്കെ ലാഭമാക്കാനും നിത്യജീവന്റെ പാതയിലേക്ക് അടുക്കാനും അതുമാത്രമാണ് എന്നെ സഹായിച്ചത്. ഇന്ന് അപ്പച്ചനും ഈ ലോകത്തോട് വിട പറഞ്ഞു. അവിടുത്തെ സന്നിധിയിൽ അപ്പച്ചൻ ഇപ്പോൾ വിശ്രമിക്കുന്നുണ്ടാവും അല്ലേ?
പ്രൈസ് ലോർഡ് മത്തായ ബ്രദറേ, എന്താണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ? അടക്ക ശുശ്രൂഷയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങ് പോരുന്നുവല്ലേ? അവിടെ മത്തായ ബ്രദറിനെ ഞാൻ തിരക്കി, എന്നാൽ കാണാഞ്ഞതുകൊണ്ടാ ഉടൻ തന്നെ ഇങ്ങോട്ട് പോരുന്നത്. കൂടുതൽ നേരം അവിടെ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ദേവദാസ. എൻ്റെ അപ്പം പോയപ്പോൾ എനിക്കൊരു വിഷമവുമില്ലായിരുന്നു. എന്നാൽ ലോകത്ത് ഞാൻ ഏറ്റവും സ്നേഹിച്ച എൻ്റെ മകനും ഇന്ന് എന്നെ ഏറ്റവും സ്നേഹിച്ച എൻ്റെ അപ്പച്ചനും എന്നെ വിട്ടുപോയി. കർത്താവ് വിളിക്കുമ്പോൾ ഒരിക്കൽ നാം എല്ലാവരും പോയേ മതിയാവും മത്തായ ബ്രദറെ. ഞാൻ എൻ്റെ പഴയ കാലം ഒന്ന് ഓർത്തുപോയി പാസ്റ്ററെ. അതൊക്കെ പഴയ കാര്യമല്ലേ. ഇന്നും മത്തായ ബ്രദർ ആരാ? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു നല്ല ശിഷ്യനല്ലേ? മത്തായി, കർത്താവുമായിട്ടുള്ള ബന്ധം നാം നിലനിർത്തുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം തരാൻ അവൻ വിശ്വസ്തനാണ്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ സഭയിൽ ഒരുപാട് ഇട്ടാവട്ടങ്ങളും തെരഞ്ഞെടുപ്പുകളും സ്ഥാനമോഹങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകുമ്പോഴും നമ്മുടെ ഉദ്ദേശം ദൈവവുമായുള്ള ബന്ധം മാത്രമാവണം. തമ്പുരാനെ അറിഞ്ഞിട്ട് പിന്നെ പിന്മാറിപ്പോയാൽ നാം മാത്രമല്ല നമ്മുടെ തലമുറകൾ പോലും ശിഷ്യാവധിയിലാവപ്പെടും. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു പുതിയ തലമുറ ഉണ്ടാവാൻ നാം ദൈവത്തിൽ ഉറച്ചു നിൽക്കണം. ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും താങ്ങി നടത്തുവാൻ അവൻ ശക്തനാണ്. ഇതൊന്നും ഞാൻ അന്ന് മനസ്സിലാക്കിയില്ല ദൈവദാസ. നമുക്ക് പലപ്പോഴും കർത്താവിൻ്റെ നല്ല ശിഷ്യനാകുവാൻ അവസരങ്ങൾ അനവധി ലഭിക്കും. എന്നാൽ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് വീണു പോകുമ്പോൾ അവൻ്റെ ശിഷ്യത്വത്തിലേക്ക് അടുക്കുവാൻ നമുക്ക് സാധിക്കാറില്ല. എൻ്റെ മകൻ അന്ന് എനിക്ക് നഷ്ടമായപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. രാഷ്ട്രീയവും മതവും ലോകമൊക്കെ നമ്മെ സ്വാധീനിക്കാൻ വരുമ്പോൾ നാം കർത്താവിങ്കിലേക്ക് മാത്രം നോക്കി ജീവിക്കാൻ അന്ന് ഞാൻ പഠിച്ചു. ഈ ലോകത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടായിട്ടും എന്താ കാര്യം? നിത്യമായ ഒരു വാസം കിട്ടുമ്പോൾ അത് നരകത്തിലായാൽ എന്ത് ലാഭമാണുള്ളത്? മനം തിരിയുന്ന ഏവരെയും തൻ്റെ മാർവിൽ ചേർത്ത് തൻ്റെ സ്നേഹം മുഴുവനും നമുക്കൊരുക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആരാധന മുടക്കാതെ മക്കളെ പത്യോപദേശത്തിൽ വളർത്തി ദൈവവചന അടിസ്ഥാനത്തിൽ നാമും മാതൃക ജീവിതം നയിച്ചാൽ അവരും ഒരിക്കലും നഷ്ടമാവില്ല. ഞാൻ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചത് കാരണമാണ് എനിക്ക് എൻ്റെ മകനെ നഷ്ടമായത്. ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞതിന് ശേഷം ഇവിടെ വരുന്ന എല്ലാവരോടും കർത്താവിൻ്റെ സുവിശേഷം ഇപ്പോൾ അറിയിക്കുന്നു. കൃപയാൽ അനേകരെ കർത്താവിൻ്റെ ശിഷ്യരാക്കുവാൻ ഈ എളിയവന് സാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ഇങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ട മത്തായി സഹോദര. വചനം ഇങ്ങനെ പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നമ്മുടെ കർത്താവ് നമ്മോട് കൽപ്പിച്ചതുപോലെ, നമ്മുടെ മത്തായി സഹോദരനും ഇപ്പോൾ ചെയ്യുന്നത് പോലെ, നമുക്കും സകലരെയും കർത്താവിൻ്റെ ശിഷ്യരാക്കാം.